കേരളത്തിലേക്ക് വ്യാപകമായി ഇറച്ചി കടത്തുന്നു. മാതൃഭൂമി ന്യൂസ് അന്വേഷണം. തമിഴ്നാട് ദിണ്ടിഗലിൽ നിന്ന് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് സുനാമി ഇറച്ചി എത്തുന്നു. ശീതീകരണ സംവിധാനമില്ലാത്ത തെർമോകോൾ ബോക്സുകളിലാണ് ട്രെയിൻ മാർഗം കേരളത്തിലേക്ക് സുനാമി ഇറച്ചി എത്തുന്നത്. രോഗം വന്നതും ചത്തതുമായ മാടുകളുടെ ഇറച്ചിയും തുച്ഛമായ വിലയ്ക്കാണ് ദിണ്ടിഗലിലും കേരളത്തിലുമുള്ള റാക്കറ്റുകൾ ഇടപാട് നടത്തുന്നതെന്നും മാതൃഭൂമി ന്യൂസ് അന്വേഷണത്തിൽ വ്യക്തമായി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കഴിക്കുന്ന മാംസോൽപ്പന്നങ്ങൾ, അത് പപ്സായാലും കട്ട്ലറ്റ് ആയാലും മറ്റ് ഫ്രൈ ഉൽപ്പന്നങ്ങളായാലും, അതിലുപയോഗിക്കുന്ന മാംസം അത് ഗുണനിലവാരമുള്ളതാണോ അതോ അത് നിങ്ങൾക്ക് രോഗം നൽകുന്നതാണോ? ഒരു ജാഗ്രത ആവശ്യമാണ്. ബേക്കറി ഉടമകളാണെന്ന പേരിൽ ദിണ്ടിഗൽ ടൗണിൽ വെച്ചാണ് സെന്തിലിനെ ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഇയാളാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് ദിണ്ടിഗലിൽ നിന്ന് ഇറച്ചി കയറ്റിവിടുന്ന പ്രധാനികളിൽ ഒരാൾ. കേരളത്തിൽ 320 രൂപയ്ക്ക് കിട്ടുന്ന മാടിറച്ചി ഞങ്ങൾക്ക് വെറും 160 രൂപയ്ക്ക് തരാമെന്നാണ് സെന്തിൽ പറയുന്നത്. உங்க ஆர்டர் உண்டு இல்ல, நான் ரெகுலரா கொடுத்துக்கிருக்கேன். திருச்சூர் போகுது, எர்ணாகுளம் போகுது, கோட்டயம் போகுது, எல்லாம் போகுது. ஓர்டர் நல்கியால் பிட்டேன் அமிர்த எக்ஸ்பிரஸ் சாதனம் நீங்கள் பரையினடுத்து எத்தும். நான் ட்ரெயின்ல தான் பண்ணுவேன், வண்டில கிடையாது. அமிர்தா இடபாடின தயாரானு அறிச்சதோட ஒரு ஜீவனக்காரனை கூட்டி அரவுசாலையிலேக்கு ഞങ്ങളെ கொண்டுபோய். டவுனின் புறத்து വലിയ ഗോഡൗണിന് സമാനമാണ് அரவுசால. തീർത്തും വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് മാടുകളെ അറക്കുന്നത്. രോഗം വന്ന് വയറുവീർത്ത നിലയിൽ കിടക്കുന്ന മാടിനെ അറക്കാൻ തയ്യാറാക്കിയിട്ടിരിക്കുന്നു. ഇറച്ചി കൊണ്ടുപോകാനുള്ള വലിയ തെർമോകോൾ ബോക്സുകൾ ഐസിട്ട് വച്ചിരിക്കുന്നു. എല്ലാം അമൃത എക്സ്പ്രസിൽ ഇന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. ചത്ത മാടുകളെ അടക്കം അറക്കുന്നുണ്ടെന്ന് സെന്തിലിന്റെ ജോലിക്കാരന്റെ വെളിപ്പെടുത്തലും. അല്ലെങ്കിൽ എങ്ങനെ 160 രൂപയ്ക്ക് ഇറച്ചി വിൽക്കാനാകും? ദിണ്ടിഗലിൽ നിന്ന് 5:30 പുറപ്പെടേണ്ട അമൃത എക്സ്പ്രസിൽ കയറ്റാൻ കൃത്യം 3 മണിക്ക് തന്നെ സെന്തിലിന്റെ ഇറച്ചി പെട്ടികളെത്തി. തെർമോകോൾ പെട്ടികളിൽ നിന്ന് ഐസുരുകി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. തൃശൂർ മുതൽ കൊല്ലം വരെയുള്ള ജില്ലകളിലേക്കാണ് ഇറച്ചിയുടെ ഓർഡർ. നല്ല ഫ്രീസിംഗ് സംവിധാനം പോലുമില്ലാത്ത പെട്ടികളിൽ കയറ്റിവിടുന്ന ഇറച്ചി 10 മണിക്കൂർ പിന്നിട്ട് കൊല്ലത്തെത്തുമ്പോൾ കേടാകുമെന്ന് ഉറപ്പ്. ഈ ഇറച്ചി ഓർഡർ ചെയ്തിരിക്കുന്ന കൊല്ലത്തെയും തൃശ്ശൂരിലെയും വ്യക്തികളുടെ വിവരങ്ങളും ഞങ്ങൾ ദിണ്ടിഗലിലെ റെയിൽവേ പാഴ്സൽ ഓഫീസിൽ നിന്ന് ശേഖരിച്ചു. തൃശ്ശൂരുകാരനായ ജമാലുദ്ദീനും കൊല്ലംകാരനായ സെയ്ദുമാണ് മലയാളികളെ രോഗാതുരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഈ ഇറച്ചി ഓർഡർ ചെയ്തിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൻ്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെയും ശ്രദ്ധയിലേക്ക് സമർപ്പിക്കുന്നു. ദിണ്ടിഗലിൽ നിന്നും ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കും അനൂപിനുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.